യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എവിടേക്ക് പോയില്ലെന്ന്? ഞാൻ പോയിരുന്നു. ഞാൻ അങ്ങളോട് കള്ളം പറഞ്ഞത്. കള്ളോ? എന്തു കള്ളം? എവിടേക്ക് നിങ്ങൾ പോയത്? ഞാനും അങ്ങളൊക്കെ പോയത് ഒരാളെ അന്വേഷിച്ചു തന്നെയാ. ഞാൻ ആക്സിഡന്റിന് മുമ്പ് അയാളുടെ നാട്ടിലേക്കും അങ്കിൾ അതിനുശേഷം അയാളുടെ വീട്ടിലേക്കും. ആരുടെ? കമ്മീഷണറുടെ. കമ്മീഷണറോ? അതെ. അതിന് താനെന്തിനാണ് ഞെട്ടുന്നത്? അല്ല, ഞാൻ ഞെട്ടിയതല്ല. ഇതൊക്കെ ചെയ്തത് അയാളായതുകൊണ്ടാണോ മുങ്ങിയതെന്ന് ഓർത്തതാ. അതെ, നിങ്ങൾ എന്നാ അയാളെ കാണാൻ പോയത്? നമ്മുടെ യാത്രയ്ക്ക് മുമ്പ് ഞാൻ തന്നോട് വന്ന് പറഞ്ഞിരുന്നല്ലേ. ശരിയാ. അത് അങ്ങളോട് പറയേണ്ടത് താൻ തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഞാനേ പെട്ടെന്ന് ഓർത്തില്ല. പക്ഷേ ഇപ്പൊ അയാൾ എവിടെ ഉണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. അങ്ങേരുടെ സ്വഭാവം വെച്ച് അങ്ങനെ മുങ്ങുന്ന ആളല്ല. വരട്ടെ, നമുക്ക് നോക്കാല്ലേ. അജേട്ടൻ എന്നാ കുളിക്കാൻ നോക്ക്, എനിക്ക് അടുക്കളയിൽ ഇച്ചിരി ജോലിയുണ്ട്. ഓ, അടുക്കളയൊക്കെ സജീവമായി തുടങ്ങിയോ? അല്ലാതെ പിന്നെ. കമ്മീഷണറുടെ വീട്ടിലേക്ക് അർജുൻ പോയത് നന്ദഗോപനോട് പറയാതിരിക്കുന്നതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. കള്ളപ്പേരിൽ എന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് പിന്നിലും എന്തോ കാരണമുണ്ട്. ഒരുപക്ഷെ ഈ കാരണങ്ങളും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു വലിയ രഹസ്യം എനിക്കറിയാത്തതായി ഉണ്ടല്ലോ. മോളെ, ദ കാപ്പി. രാത്രി മുഴുവൻ അവളെ കാത്തിരുന്നിട്ട് എന്തേലും ഫലം ഉണ്ടായോ? സാരമില്ല, അവള് വരട്ടെ. അമ്മ, എത്ര കൊല്ലായി അവളിങ്ങനെ തുടങ്ങിയിട്ട്? ദേഷ്യം എടുത്ത് ചാട്ടമൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ശീലം തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ കൊല്ലമേ ആയിട്ടുള്ളൂ. അവളെ പഠിക്കാൻ വിടാതിരുന്നെന്താ? കോളേജിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത്. അവിടെ ഹോസ്റ്റലിലായിരുന്നു കുറച്ചുനാള്. ആ കൂട്ടുകെട്ടാ അവൾ എങ്ങനെയാക്കിയത്. ഡിഗ്രിക്ക് ആദ്യ വർഷമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ താളം തെറ്റി. തേർഡ് സെമസ്റ്റർ മുതല് പരീക്ഷ എഴുതിയിട്ടില്ല. വരട്ടെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. നീ പറഞ്ഞ അവൾ അനുസരിക്കുമെന്നാണോ കരുതുന്നത്? ഇവിടെ ആരെങ്കിലും അവളോട് ഇങ്ങനൊന്നും അരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്മയോ അച്ഛനോ അഭിജിത്തോ ആരെങ്കിലും അവളോട് ഒരിക്കലെങ്കിലും ഇങ്ങനൊന്നും അരുതെന്ന് വിലക്കിയിട്ടുണ്ടോ? ആദ്യം മുതലേ അവൾ ഇങ്ങനെയായിരുന്നു മോളെ. എന്നുവെച്ചാ? ആര് പറഞ്ഞാലും അവൾ കേക്കില്ല. ഉപദേശിക്കാൻ ശ്രമിച്ച അതിന് തുനിയുന്നവരോട് ചാടിക്കടിക്കാൻ വരും. അതുകൊണ്ട് ആരും അതിന് നിൽക്കാറില്ല. അതായത് ബാക്കി എല്ലാവരും അവൾ എന്ത് കാണിച്ചാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? അവൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാവില്ലേ അമ്മേ? സംശയമുണ്ടോ? കാരണമുണ്ട്. ഈ നിൽക്കുന്ന ഇവൾ തന്നെയാടി ഏറ്റവും വലിയ കാരണം. വേലി ചാടിയ പയ്യന്റെ മകൾ മതിലു ചാടുന്നു കേട്ടിട്ടില്ലേ? തള്ളയുടെ ഗുണാധികാരം മകൾക്ക് കിട്ടാതിരിക്കൂ. നീ എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? രണ്ട് മക്കളെ പെറ്റിട്ടൊന്നല്ലാതെ അവരെ ഒരിക്കലെങ്കിലും നീ സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിയെന്നേ ഉള്ളൂ.
പക്ഷേ എവൾക്ക് കൂറെന്നും എവളുടെ കാമകനോടും അതിലുണ്ടായ സന്തതിയോടുമായിരുന്നു. ഇത്രയും കാലം ഇതിനകത്ത് മോങ്ങിയും തേങ്ങിയും കാലം കഴിച്ചത് ആ കാമുകൻ എന്തെങ്കിലും തേടി വരുന്ന ഓർത്തിട്ടാ. അനാവശ്യം പറയരുത്. ഞാൻ പറയുന്ന അവിടെ അനാവശ്യം. ഇത്രയും കാലം നീ ഈ വീട്ടിൽ കാണിച്ചു അനാവശ്യമല്ലേ? നീ പെറ്റ മകൾ ഇവിടാണെന്ന് ബോധ്യമായപ്പോ ആശുപത്രി നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അനാവശ്യമല്ലേ? എന്റെ മക്കളോട് ഇന്നേ വരെ കാണിക്കാത്ത സ്നേഹം ഇവളോട് കാണിക്കുന്ന അനാവശ്യമല്ലേ? എന്റെ മക്കളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും. നിങ്ങൾ അവരെ നശിപ്പിച്ചത്, മക്കളുടെ എല്ലാ ദുർനടപ്പിനും കൂട്ടുനിന്ന് അവരെ ഇങ്ങനെ ആക്കിയെടുത്തത് നിങ്ങളാ. അതേടി, ഞാൻ തന്നെയാ. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയോ? നിന്നോടുള്ള പകവുണ്ടാ. എന്തേ, നിന്റെ തന്തയും ആങ്ങളെയും കൂടി ഒരു വിഴിപ്പിനെ ചുമക്കാൻ എന്നെ ഏൽപ്പിച്ചതിന് ശിക്ഷയായി. അതിലുണ്ടായ രണ്ടിനെയും വഴിപഴിപ്പിച്ചത് ഞാൻ തന്നെയാ. എന്തേ, നിങ്ങൾ ഒരു മനുഷ്യനാണോ അതോ മൃഗോ? ഞാൻ മൃഗം തന്നെയാ, സമ്മതിച്ചു. പക്ഷേ പെട്ടിട്ട് കുറച്ച് കാലം കഴിഞ്ഞ ശേഷം ആ രണ്ടു പേരെ നീ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു നീ ആലോചിച്ചിട്ടുണ്ടോ? ഈ നിൽക്കുന്ന നിന്റെ ജാരസന്ധതിക്ക് വേണ്ടി ഒഴിക്ക കണ്ണീരിന്റെ പാതി നീ അവർക്ക് വേണ്ടി ഒഴിക്കിട്ടുണ്ടോ? നിന്നെ മൃഗമെന്ന് പോലും വിളിക്കാൻ കഴിയില്ലൂടി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മ മക്കളെ സ്നേഹിച്ചിട്ടില്ലായിരിക്കും, സമ്മതിച്ചു. പക്ഷേ വിവാഹം കഴിക്കാത്ത മകൾ രാത്രി തിരിച്ച് വീട്ടിലെത്താത്തതിൽ അച്ഛൻ ഉൾക്കണ്ടൊന്നുമില്ലേ? അമ്മയോടുള്ള പകയാണ് മക്കളോട് തീർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ പക അവരെ ഇല്ലാതാക്കിയാ പിന്നെ അച്ഛൻ പിന്നെ ആർക്കു വേണ്ടി ജീവിക്കും? ലോകത്തൊറ്റയ്ക്കായ പിന്നെ നമുക്ക് ആരും ഇല്ലാതായി എന്നറിയുമ്പോ അപ്പോഴാ ശരിക്കുള്ള വേദന എന്തെന്ന് നമുക്ക് മനസ്സിലാവുക. ആശുപത്രിയില് ഇന്നലെ വരെയുള്ള ജീവിതം എന്തെന്നറിയാതെ ആരോരും ഇല്ലാത്ത ഒരാളെ പോലെ കഴിഞ്ഞപ്പോ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ള ഓർമ്മയില്ലായിരുന്നു എന്ന് വെക്കാം. പക്ഷേ ഉപേക്ഷിച്ചു കളഞ്ഞ് വേണ്ടപ്പെട്ടവരെ പറ്റിയുള്ള വേദനയോടെ ഒറ്റയ്ക്കാവുന്നത് അതിനേക്കാ ഭയങ്കരമായിരിക്കും. അതച്ഛനടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാ. കരയാതമ്മ, ഈ വീട്ടിലിങ്ങനെ സഹിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെന്നല്ലേ അമ്മ പറഞ്ഞ? അതെ മോളെ, എന്നാലും നിന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ